വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടറ്റോ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് രണ്ട് വലിയ പൊട്ടറ്റോ വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ശേഷം അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ പൊട്ടറ്റോ ഉള്ളതെങ്കിൽ മൂന്നോ നാലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം ഗാർലിക് ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മൂന്ന് വറ്റൽ മുളക് ചെറിയ പീസസാക്കി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ട് ഗ്രീൻ ചില്ലി ചെറിയ പീസസാക്കി കട്ട് ചെയ്യുക. ഒരു പീസ് ഒനിയൻ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദാ ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്നര കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും രണ്ട് ടീസ്പൂണോളം പെപ്പർ പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നത് വരെ മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടിയുടെ മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ മിക്സ് കൂടെ ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ അല്പം ഓയിൽ കൂടെ അപ്ലൈ ചെയ്ത് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇത് ഓരോരോ ബോൾസുകളാക്കി മാറ്റാം. എന്നിട്ട് ഇതാ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ മുഴുവൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ നന്നായി ചൂടായ അതിലേക്ക് നമ്മുടെ സ്നാക്സ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ ഉള്ളൊക്കെ നന്നായി ഒന്ന് വെന്ത് വരേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.